പ്രഖ്യാപിക്കും. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. സുഡാനിൽ ആഭ്യന്തര സംഘർഷത്തിൽ കൊല്ലപ്പെട്ട ആൽബർട്ട് അഗസ്റ്റിന്റെ മൃതദേഹം ഇന്ന് കേരളത്തിലെത്തിക്കും. സുഡാനിൽ നിന്നും മൃതദേഹം വ്യോമസേനാ വിമാനത്തിൽ ന്യൂഡൽഹി പാലം വിമാനത്താവളത്തിൽ എത്തിക്കും. കോട്ടയം എരുമേലിയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ രണ്ടുപേർ മരിച്ചു. പുറത്തേൽ സ്വദേശി ചാക്കോച്ചനും പ്ലാവനാക്കുഴിയിൽ തോമാച്ചനുമാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ തോമാച്ചൻ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് മരിച്ചത്. ദുരന്ത നിവാരണത്തിന്റെ വിശദാംശങ്ങളുമായി അജി കുഞ്ഞുമോൻ ചേരുന്നു. അജി, പ്രദേശത്ത് സംഘർഷാവസ്ഥ തുടരുകയാണോ? വനം വകുപ്പിനെയാണോ എല്ലാവരും പഴി ചാരുന്നത്? തീർച്ചയായിട്ടും ഫിജി, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വനം വകുപ്പിന് എതിരെയാണ് നാട്ടുകാർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു മാസം മുൻപും ഇതേപോലെ തന്നെ പ്രദേശത്ത് കാട്ടുപോത്ത് ഇറങ്ങി നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കി എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്ന് രണ്ടുപേരും കൂടെ മരിച്ച സ്ഥിതി, രണ്ട് മരണമാണ് ഇവിടെ ഉള്ളത്, കോട്ടയത്തുള്ളത്, കൊല്ലത്ത് ഒരാൾ, അങ്ങനെയാണ് മൂന്ന് മരണമാണ് ഇപ്പോൾ ഈ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ കണമല ജംഗ്ഷനിൽ നാട്ടുകാർ റോഡ് ഉപരോധിക്കുകയാണ്, സംസ്ഥാന പാത ഉപരോധിക്കുകയാണ്. എരുമേലി കണമലയിലാണ് ഈ കാട്ടുപോത്തിൻ്റെ ആക്രമണം ഉണ്ടായത്. ഈ വനം വകുപ്പിനെതിരെ ഒരു പ്രതിഷേധം നാട്ടുകാർ ഇപ്പോൾ നടത്തുന്നുണ്ട്. അതായത് കളക്ടർ വരാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന ഒരു നിലപാടിലാണ് ഉള്ളത്. ഈ കണമല ജംഗ്ഷനിൽ നാട്ടുകാർ റോഡ് ഉപരോധിക്കുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. നാട്ടുകാരുടെ രോഷമാണ് നമ്മൾ കണ്ടത്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് വനംവകുപ്പിനെതിരെ നാട്ടുകാർ എടുത്തിരിക്കുന്നതെന്ന് ആണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ ഉള്ളത്. ഈ മരിച്ചത് പുറത്തേക്കൽ ചാക്കോയും പാവനാൻകുഴിയിലെ തോമസ് എന്ന് മരിച്ചത് അദ്ദേഹമാണ് മരിച്ചത്. ഒരാൾക്ക് പരിക്ക് ഏറ്റിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്. കാഞ്ഞിരപ്പള്ളി DYSP നേതൃത്വത്തിലുള്ള കൂടുതൽ പോലീസ് സംഘം ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കൊല്ലം ഇടമുളയ്ക്കലിലും കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. കുടിഞ്ഞൽ സ്വദേശി വർഗീസ് ആണ് മരിച്ചത്. 60 വയസ്സുള്ള വർഗീസ് ആണ് മരിച്ചത്. വർഗീസ് ദുബായിൽ നിന്നും നാട്ടിലെത്തിയത് ഇന്നലെയാണ്. ഇന്നലെ ഇദ്ദേഹം ദുബായിൽ നിന്ന് എത്തിയതേ ഉള്ളൂ. ഇന്ന് അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഈ ചാലക്കുടിയിൽ മേലൂർ വെട്ടേക്കാവ് ഭാഗത്താണ് ഇത് കാട്ടുപോത്ത് ഇറങ്ങിയത്. പക്ഷെ ഇവിടെ ആ കാട്ടുപോത്തുകൾ ഉപദ്രവങ്ങളൊന്നും തന്നെയും ചെയ്തിട്ടില്ല. മറ്റൊന്ന് ആദിവാസി യുവാവിനെ കരടി ആക്രമിച്ചതാണ്. മലപ്പുറം നിലമ്പൂരിൽ തേനെടുക്കുന്നതിനിടയിലാണ് തരപ്പിടി കോളനിയിലെ വെളുത്തയ്ക്ക് പരിക്കേറ്റത്. വെളുത്ത തേൻ ശേഖരിക്കാൻ വേണ്ടി പോയ സമയത്താണ് കരടിയുടെ ആക്രമണം ഉണ്ടായത്. ഫിജി. ശരി, അജി കുഞ്ഞുമോൻ റിപ്പോർട്ട് ചെയ്യുന്നു. എരുമേലിയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ രണ്ടുപേർ മരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കോട്ടയത്ത് കാട്ടുപോത്തിന്റെ